നമസ്കാരം. ടീം മൈജയ്ക്കുടെ വോട്ട് യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കൊറോണ കാലത്തും മലയാളികളുടെ രാഷ്ട്രീയ ബോധത്തിനും രാഷ്ട്രീയ നിരീക്ഷണത്തിനും യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. ഇരിഞ്ഞാലക്കുടയിലെ 41 വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിങ്ങൾ മുമ്പിൽ പരിചയപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ ഈ പരിപാടിയുടെ ലക്ഷ്യം. മയേജക്ക് അനൂസിന്റെ വോട്ട് യാത്രയിൽ നമ്മോടൊപ്പം ഉള്ളത് 13 വാർഡ് UDF സ്ഥാനാർത്ഥി. നമുക്ക് പരിചയപ്പെടാം. എന്റെ പേര് ബിജു പോൾ അക്രക്കാരൻ. ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിലെ 13 വാർഡ് ആസാദ് റോഡില് കൈപ്പത്തി അടയാളത്തിലാണ് ഞാൻ മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ പൊതുപ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ടും അല്ലെങ്കിൽ ജനം തിരഞ്ഞെടുത്തതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു അവസരം ലഭിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ആസാദ് റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശോചനീയമായ അവസ്ഥയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ആസാദ് റോഡിൽ വികസന പ്രവർത്തനങ്ങൾ വളരെ മോശമായ അവസ്ഥയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ ആസാദ് റോഡിലെ ചില റോഡുകളിലെ മെയിൻ്റനൻസ് വർക്ക് പോലും നടത്താത്ത സാഹചര്യമാണുള്ളത്. റോഡ് ശുചീകരണത്തിൻ്റെ കാര്യത്തിൽ വളരെ പിന്നോക്കം നിന്നിരുന്ന കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം. തെരുവുകൾക്കുള്ള കാര്യത്തിലും വളരെ മോശമായ പ്രതികരണമായിരുന്നു ഉണ്ടായിരുന്നത്. 1995 പണി കഴിപ്പിച്ച അങ്കൻവാടി കെട്ടിടം ഇതുവരെ തീരെ തന്നെ മെയിൻ്റനൻസ് നടത്താത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ചെറുകിട കർഷകർ ഒത്തിരിയുള്ള ഏരിയയാണ് ആസാദ് റോഡ്. ഒട്ടും തന്നെ കർഷകർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും അവിടെ നടന്നിട്ടില്ല. ഇപ്പോഴും ചെറിയ തോതിൽ കറണ്ട് ലഭിക്കുന്നതിനോ മോട്ടോർ വയ്ക്കുന്നതിനോ ഒക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കർഷകരായിട്ടുള്ള നാട്ടുകാർ അവിടെയുണ്ട്. കർഷകർക്കെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പാടശേഖര സമിതിയുടെ പേരിൽ ഒരു കെട്ടിടം വെള്ളം കയറുന്ന സ്ഥലത്ത് പാടത്തിൻ്റെ ഭാഗത്ത് തന്നെ പണിത് ഒരു കാരണവശാലും ഒരു കർഷകനും ഒട്ടും തന്നെ ഉപകാരമില്ലാത്ത രീതിയിലാണ് ആ കെട്ടിടം ഏകദേശം 15 ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് 2014 പണി കഴിപ്പിച്ചത്. ഒരു മഴ പെയ്യുമ്പോൾ വെള്ളം കയറുകയും ഒട്ടും കർഷകർക്ക് ഉപകാരപ്പെടാത്ത രീതിയിലാണ് അത് നിൽക്കുന്നത്. സാമൂഹ്യ വിരുദ്ധർക്ക് സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി മാത്രം ഇവ ആ കെട്ടിടം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങളായ മറ്റ് തൊട്ടടുത്ത വാർഡുകളിലേക്ക് പോകുന്ന ചെറിയ വഴികളെല്ലാം ഒട്ടും സഞ്ചരിക്കാൻ യോഗ്യമല്ലാത്ത രീതിയിൽ പാലത്തിൻ്റെ പണികൾ നടത്തുന്നതിനോ മെയിൻ്റനൻസ് നടത്തുന്നതിനോ റോഡ് ശരിയാക്കുന്നതിനോ ഒന്നും തയ്യാറാകാതെ വളരെ എന്താ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് കഴിഞ്ഞ കാലഘട്ടത്തെ കൗൺസിലർമാർ വാർഡിനെ നോക്കിയിരുന്നത്. തീർച്ചയായിട്ടും എനിക്ക് പറയാൻ സാധിക്കും, ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണെങ്കിൽ, എനിക്ക് ഉത്തരവാദിത്തം നല്ലവരായ നാട്ടുകാർ വോട്ട് ചെയ്ത് എന്നെ കൗൺസിലേക്ക് പറഞ്ഞു വിടുകയാണെങ്കിൽ വാർഡിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് എല്ലാ മേഖലകളിലും ഇടപെട്ടുകൊണ്ട് തന്നെ പ്രവർത്തിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും. ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം 100% ഭംഗിയായിട്ട് ചെയ്യുന്ന എനിക്ക് വാർഡിൻ്റെ പ്രവർത്തനങ്ങളിലും അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും കർഷകരുടെ കാര്യത്തിലാണെങ്കിലും അവിടെയുള്ള ചെറിയ ചെറിയ വാർഡ് ശുചീകരണ പ്രവർത്തനങ്ങൾ, തെരുവുകളൊക്കെ ഉള്ള കാര്യത്തിൽ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ചുകൊണ്ട് വാർഡിലെ ഒരു പ്രത്യേക സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും ഏറ്റവും സന്തോഷകരമായി ഉതകുന്ന വിധത്തിൽ പ്രവർത്തിക്കുവാൻ ഞാൻ എപ്പോഴും സന്നദ്ധനായിരിക്കും. അതിനുവേണ്ടി നിങ്ങളെല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ മുനിസിപ്പാലിറ്റി കൗൺസിലിലേക്ക് പറഞ്ഞുവിടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വോട്ട് യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് 13 വാർഡിലെ NDA സ്ഥാനാർത്ഥി ആണ്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. ഞാൻ 13 വാർഡ് NDA സ്ഥാനാർത്ഥി പേര് വിളിച്ചു. പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടിവെള്ള പ്രശ്നമാണ്. പിന്നെ ബസ് സർവീസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് ഇവിടെ, യാത്ര ദുരിതങ്ങളുണ്ട് ഇവിടെ. അതേപോലെ തന്നെ നമ്മുടെ കക്കാട്ട് ലൈൻ അമ്പല റോഡ്, അത് കാലങ്ങളായി ഇങ്ങനെ തന്നെ കിടക്കുന്നത്. അതൊരു എന്താ പറയുക, പുരോഗതി ഇല്ല. അങ്ങനെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ തന്നെ പറ്റണില്ലേ, ആ വഴി അങ്ങനെ കിടക്കുക തന്നെ. പിന്നെ സീറ്റ് ലൈറ്റ്, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പഠിത്തമായിട്ട് ശരിയാക്കിയത്, അത് ഇത്ര നാളും കത്താണ്ട് കിടക്കാറുണ്ട്. പിന്നെ വലിയ ഇതിൽ വേറെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ
ഏറ്റവും പ്രശ്നം കുടിവെള്ളം തന്നെ ഇവിടുത്തെ വേനൽക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കിട്ടാനില്ല പരമാവധി ആൾക്കാർക്കും വെള്ളമില്ല പിന്നെ നാല് ദിവസം കഴിയുമ്പോഴേക്കാണ് വെള്ളം പൈപ്പിൽ വരുന്നത് അപ്പോൾ അതിനുള്ളൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ഒരു ഇത് അതിന് പ്രധാനമന്ത്രി പദ്ധതിയായ കുടിവെള്ള പദ്ധതി ഉണ്ട് അതിൻ്റെയൊക്കെ വർക്കൊക്കെ ചെയ്യാൻ പറഞ്ഞില്ല ചെയ്തിട്ടൊന്നുമില്ല ഇവിടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്ത് പറഞ്ഞു ഒന്നും കൊണ്ടുവന്നിട്ടില്ല നാല് അഞ്ച് കൊല്ലമായി ഇപ്പോൾ ഈ വാർഡിലേക്ക് അങ്ങനത്തെ ഇതുകളും ഇതുവരെ ചെയ്തിട്ടില്ല എന്താണ് ഈ വാർഡിലെ വോട്ടർമാരോട് പറയാനുള്ളത് വോട്ടർമാരോട് പറയാനുള്ളത് വെച്ചാൽ എൻ ഡി എ സ്ഥാനാർത്ഥി എന്നെ താമരടത്തിൽ വിജയിപ്പിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവരുന്നതായിരിക്കും നമ്മളെ പ്രധാനമന്ത്രിയുടെ പദ്ധതികളനുസരിച്ച് എല്ലാതും ഇവിടെ നടപ്പാക്കും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പദ്ധതികളൊന്നും ഇവിടുത്തെ വീടുകളിൽ സാധാരണക്കാർക്ക് എത്തിക്കുന്നില്ല ഇവർ അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഇവിടെ ഉണ്ട് ഒരാൾക്കും ആ ഒരു പദ്ധതികൾ കിട്ടുന്നില്ല അപ്പോൾ എല്ലാ വിജയാശംസകൾ നേരുന്നു അടുത്ത ഈ മയജെക്ക് ന്യൂസിൻ്റെ വോട്ട് യാത്രയിലേക്ക് നമുക്ക് പരിചയപ്പെടാനുള്ളത് 13-ാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോഷി സാറിനെയാണ് എൻ്റെ പേര് ജോഷി എന്നാണ് ഞാൻ ഈ 13-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ഞാൻ ഇപ്പോൾ 2-ാം വട്ടമാണ് ഈ വാർഡിനെ പ്രതിനിധീകരിച്ച് മത്സര രംഗത്തുള്ളത് 2010 മത്സരത്തിൽ എന്നെ ഈ വാർഡിലെ ജനങ്ങൾ നല്ല പുരുഷത്വത്തോടുകൂടി വിജയിപ്പിച്ചു തുടർന്ന് പിന്നത്തെ ടൈമിൽ വനിതാ വാർഡായിരുന്നു ആ വനിതാ വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എൻ്റെ ഭാര്യയായ മീനാക്ഷി ജോഷിയാണ് മത്സരിച്ചത് അവരും നല്ല പുരുഷത്തിൽ ജയിക്കുകയുണ്ടായി അങ്ങനെയാണ് ഇപ്പോൾ ഈ രണ്ട് ടൈം ഉള്ള ഇത് പറയുന്നത് അപ്പോൾ ഈ 2010 ഞാൻ തിരഞ്ഞെടുത്ത് ഈ വാർഡിലേക്ക് മത്സരിച്ച് ജയിക്കുന്നതിന് മുൻപ് വർഷങ്ങളായി UDFൻ്റെ പ്രതിനിധികളായിരുന്നു സ്ഥിരമായി ഈ പ്രദേശത്തുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ വാർഡിൽ നിന്ന് ജയിക്കാറുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ 2010 മത്സരിച്ചു 2010 മത്സരിച്ച് വന്നതിന് ശേഷം ഞാൻ ചെയ്ത ആദ്യത്തെ നടപടി നമ്മുടെ ഈ വാർഡിൽ ധാരാളം വീടുകളിലേക്ക് പൊതുവഴി ഉണ്ടായിരുന്നില്ല അതുപോലെ ഇവിടുന്ന് SNS സ്കൂള് അതുപോലെ കക്കാട്ട് ശിവക്ഷേത്രം എന്നീ ഇങ്ങനെ പ്രധാന ക്ഷേത്രങ്ങൾ വിഷ്ണു ക്ഷേത്രം അങ്ങനെ വിവിധ ക്ഷേത്രങ്ങളിലേക്ക് അതുപോലെ പ്രധാനപ്പെട്ട സ്കൂളിലേക്കൊക്കെ ഒന്നും വഴിയുണ്ടായിരുന്നില്ല മുട്ടിനൊപ്പം ചെളിയിലൂടെയാണ് അന്ന് വിദ്യാർത്ഥികളും അതുപോലെ അമ്പലത്തിലേക്ക് പോകുന്ന ആൾക്കാരെല്ലാം പോയിരുന്നത് ആ സ്ഥലങ്ങളിലേക്കെല്ലാം റോഡ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ആദ്യത്തെ നടപടി ഞാനത് അന്ന് ഇലക്ഷന് മത്സരിക്കുമ്പോൾ തന്നെ ആ കാര്യം പറഞ്ഞിരുന്നു വന്ന് ഉടനെ തന്നെ ആ റോഡിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു അങ്ങോട്ടെല്ലാം റോഡുണ്ടാക്കി പിന്നെ അതിൻ്റെ വാർഡിലുള്ള മുഴുവൻ ജനങ്ങൾക്കും റോഡ് കൊടുക്കുക എന്നുള്ളതായിരുന്നു സഞ്ചാരയോഗ്യമായ റോഡ് കാരണം ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ളത് നല്ല സഞ്ചാരയോഗ്യമായ റോഡാണ് പക്ഷേ അതുപോലെ തന്നെ വാർഡിലുള്ള മുഴുവൻ ആൾക്കാർക്കും സഞ്ചാരയോഗ്യമായ റോഡുണ്ടാകണം എന്ന കാഴ്ചപ്പാടോടുകൂടി എല്ലാ വാർഡിലെ എല്ലാ ആൾക്കാർക്കും റോഡ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് എനിക്ക് ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നു കുടിവെള്ളം എത്തിക്കുന്നതിന് കുടിവെള്ളം പൈപ്പ് എത്താതിരുന്ന സ്ഥലത്തേക്ക് മുനിസിപ്പൽ ഫണ്ട് ഉപയോഗിച്ച് കുടിവെള്ളം എത്തിച്ചു ഇന്ന് ബാക്കിയുള്ള മുഴുവൻ സ്ഥലത്തേക്കും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടികളും ആയി കുടിവെള്ള പൈപ്പിട്ടു പുതിയ കണക്ഷനുകൾ കൊടുത്തു ഇതെല്ലാം നമ്മൾ ചെയ്തു ഇതിൽ പിന്നെ എടുത്തു പറയാനുള്ളത് ഈ വാർഡിൽ ഞാൻ ജയിച്ചു വരുമ്പോൾ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ എന്നുള്ളത് ഇവിടുത്തെ അപൂർവം ചില ആൾക്കാർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഞാൻ ഈ വാർഡിലൊരു സർവേ നടത്തുകയും എത്ര ആൾക്കാർ അർഹതപ്പെട്ടവർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്കെല്ലാം ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു അതിൻ്റെ പേരിൽ ധാരാളം ആൾക്കാർക്ക് അർഹതപ്പെട്ട മുഴുവൻ പേരെ ഞാൻ തിരഞ്ഞു പിടിച്ച് കണ്ട് അവരുടെ വീടുകളിൽ പോയി പെൻഷൻ കൊടുക്കുന്നതിനുള്ള നടപടികളൊക്കെ സ്വീകരിച്ച് ഇന്നും ആ പെൻഷൻ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെ അതുപോലെ പിന്നെയുണ്ടായത് ഇവിടെ ഭവനരഹിതർ കുറച്ച് പേരുണ്ടായിരുന്നു ഭവനരഹിതർക്ക് വീട് കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ പദ്ധതി ജനയാസൂത്രണ പദ്ധതിയിലും തുടർന്ന് വന്ന ലൈഫ് പദ്ധതി അല്ല തുടർന്ന് വന്ന PMAY പദ്ധതി പ്രകാരവും അർഹതപ്പെട്ട മുഴുവൻ ആൾക്കാർക്കും പുതിയ ഭവനങ്ങൾ ലഭിക്കുകയുണ്ടായി അവിടെ നല്ല രീതിയിലുള്ള ഒരു പാർപ്പിട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു അതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് എനിക്ക് ഏറെ സന്തോഷമുണ്ടാക്കിയതാണ് അവരുടെ ഭാഗത്തു നിന്നും അതിനുള്ള എല്ലാ സഹകരണവും അവരൊപ്പം തന്നിരുന്നു അതിൻ്റെ ഫലമായാണ് എല്ലാവർക്കും ഭവനം ലഭിക്കാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത് പിന്നെ ഉണ്ടായത് പിന്നെ പറയാനുള്ളത് പിന്നെ വൈദ്യുതി സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്ട്രീറ്റ് ലൈറ്റ് പല ഇതിലുണ്ടായിരുന്നില്ല അവിടേക്കൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് എത്തിക്കാൻ കഴിഞ്ഞു
സ്ട്രീറ്റ് മെയിൻ പല വാർഡിലേക്കും വലിക്കാൻ വേണ്ടി മുനിസിപ്പൽ ഫണ്ട് ഉപയോഗിച്ച് ആ പണികൾ ചെയ്തു. ഇപ്പോഴും ഈ സ്ട്രീറ്റ് മെയിൻ വലിക്കാൻ വേണ്ടി നമ്മൾ ഫണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വാങ്ങിവെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി മുഴുവൻ റോഡുകളിലും ലൈറ്റുകൾ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. 5 വർഷങ്ങളായിട്ട് ഇവിടെ ഈ ഒരു കക്കാട്ട് ടെമ്പിൾ ഇവിടെ അപ്പുറത്തെ 11-ാം വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ കക്കാട്ട് അമ്പലത്തിലേക്ക് എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് റോഡിന് ശ്രമിച്ചിട്ട് ആ റോഡ് നിർമ്മിക്കാനിട്ട് അത് പൂർത്തീകരിക്കാൻ എനിക്ക് കഴിഞ്ഞു. കാരണം എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് അതിലെ റോഡിനുള്ള സ്ഥലം വിട്ട് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. സ്ഥലം വിട്ട് കിട്ടില്ല. ഇതിന് മുൻപുള്ള കൗൺസിലർമാരെല്ലാം ശ്രമിച്ചിരുന്നു, ശ്രമിച്ചിട്ടും വഴിക്ക് വേണ്ട സ്ഥലം കിട്ടാത്തതിൻ്റെ പേരിൽ അത് നടന്നിരുന്നില്ല. പക്ഷെ ഞാനും വന്നു എൻ്റെ ഇതായിട്ട് നമുക്ക് ആ സ്ഥലത്തേക്ക് റോഡുണ്ടാക്കുന്നതിനും അതിനുവേണ്ടി അന്നത്തെ എം പി ആയിരുന്ന ഇടതുപക്ഷത്തിൻ്റെ എം പി ആയിരുന്ന സി എൻ ജയദേവൻ സാറിൻ്റെ ഫണ്ടിൽ നിന്ന് പൈസ അനുവദിക്കും. റോഡിന് ഉള്ള സ്ഥലം ഫ്രീ ആയിട്ട് വിട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ റോഡ് നിർമ്മിക്കുകയും ചെയ്തു. അതിലേക്ക് പിന്നെ ഉണ്ടായിരുന്നൊരു കലുങ്ക് നിർമ്മാണമാണ്. ആ കലുങ്ക് നിർമ്മാണത്തിന് പൈസ നമ്മൾ അതിന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വെച്ച് സാങ്ഷൻ ചെയ്തു. ആ വർക്ക് എഗ്രിമെൻ്റ് ചെയ്തു. ഒരു മുരളി എന്നൊരു കോൺട്രാക്ടറാണ് എടുത്തു എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കോവിഡ് വന്നപ്പോൾ കുറേ വർക്കുകൾ പെൻഡിങ് വന്ന് കൂട്ടത്തില്ല. ആ വർക്കും പെൻഡിങ് വന്നു. ഇനിയിപ്പോൾ ആ വർക്ക് ഈ മാസം തന്നെ ചെയ്യാമെന്ന് കോൺട്രാക്ടറൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പൂർത്തീകരിച്ചിട്ടാണ് ഞാൻ പോന്നിട്ടുള്ളത്. പിന്നെ പിന്നെ നമുക്ക് ഏറ്റവും സന്തോഷകരമായത് ഇപ്പം വരുന്ന തൃശ്ശൂർ കൊടുങ്ങല്ല റോഡിൽ നിന്ന് തുടങ്ങുന്നതാണ് നമ്മുടെ വാർഡ്. അവിടെ നിന്ന് വരുന്ന ഈ റോഡിൻ്റെ ഈ കോർണർ വരെ അതുവരെയാണ് വീതി ഉണ്ടായിരുന്നത്. എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് 60 ലക്ഷം ഉപയോഗിച്ച് നല്ല റോഡ്, കലുങ്ക്, അതുപോലെ ഡ്രൈനേജ് ഒക്കെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ഇനിയും ഇനി വാർഡിൽ ഈ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഇനിയും പുതിയ വീടിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. ലൈഫ് പദ്ധതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്നെ ഈ വാർഡിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ അപേക്ഷ കൊടുത്തിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും പുതിയ ഭവനവും അതുപോലെ വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് ഫ്ലാറ്റ് അടിസ്ഥാനത്തിൽ വീട് കൊടുക്കുന്നതിനുള്ള ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്ക് എല്ലാവർക്കും വീട് കൊടുക്കുന്നതിനുള്ള നടപടി എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതുപോലെ തന്നെ ഇനിയും ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞവർക്കാണ് ക്ഷേമ പെൻഷൻ ഉള്ളത്. ഇപ്പോഴും 60 വയസ്സ് പൂർത്തീകരിച്ച പലരുണ്ട്. അവർക്കെല്ലാം ക്ഷേമ പെൻഷൻ നേടി കൊടുക്കുന്നതിന് വേണ്ടതായ നടപടികൾ എൻ്റെ ഭാഗത്ത് ഞാൻ മുൻഗണനാടിസ്ഥാനത്തിൽ തന്നെ ചെയ്യും. പിന്നെ ഈ വാർഡിലെ മുഴുവൻ ജനങ്ങൾക്കും എപ്പോഴും വേണമെങ്കിലും എന്നെ വിളിക്കാം. എന്നെ വിളിച്ചാൽ ഏത് സമയത്തും ഞാൻ അവരുടെ കൂടെ ഇതുവരെ നിന്നിട്ടുണ്ട്. ആ ഒരു അനുഭവത്തിൽ എനിക്ക് വളരെയധികം ശുഭാപ്തി വിശ്വാസമുണ്ട്. എന്നെ ജനങ്ങൾ ഞാൻ അവരെ പല രീതിയിൽ അവിടെ എന്നെ സമീപിച്ചിട്ടുള്ളവർക്ക് എല്ലാം എന്നാലാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളതാണ്. അവരുടെ സപ്പോർട്ടാണ് എനിക്ക് ഉള്ളൊരു ആവേശം. ആ ആവേശം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഞാനിന്ന് എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. അവർ എന്നെ സഹായിക്കും, അവരെന്നെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിക്കും എന്നൊരു വിശ്വാസമാണ് എന്നിൽ ഉള്ളത്. ആ വിശ്വാസത്തിൽ ഞാൻ എൻ്റെ പ്രവൃത്തികൾ, വാർഡിലെ വർക്ക്, ഇലക്ഷനോടനുബന്ധിച്ചുള്ള വർക്കുകൾ എൻ്റെ പര്യടനത്തിലാണിപ്പോൾ. ഇപ്പോൾ രണ്ട് റൗണ്ട് ഞങ്ങൾ 5 പേരടങ്ങുന്ന സ്ക്വാഡ് ഇറങ്ങി ഒറ്റ, പിന്നെ അതിന് മുൻപ് ഞാൻ ഒറ്റയ്ക്ക് ഓരോ വീടുകളിലും കയറി ഇറങ്ങി വോട്ടർമാരെ കണ്ടു. ഇനി അടുത്ത വർക്ക് നാളെയും തുടർന്ന് എല്ലാവരെയും സമീപിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരുടെ ആക്ഷേപങ്ങളും അതുപോലെ അവരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് പറയാനുള്ളത് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് തുടർന്നും വാർഡിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മുൻപന്തിയിലുണ്ടാകുന്ന എൻ്റെ വാർഡിലെ ജനങ്ങളോട് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഈ വാർഡിലെ മുഴുവൻ പ്രബുദ്ധരായ വോട്ടർമാർ എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വോട്ട് ചെയ്ത് അതിൻ്റെ അടയാളമായ ആപ്പിൾ അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉദ്ദേശിക്കുന്നു. താങ്ക് യു സാർ.